നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാട്ട് വേണ്ടേ? ദാ സന്ധ്യമയങ്ങും നേരം, ഗ്രാമ ചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ, നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു, ഓ സന്ധ്യമയങ്ങും നേരം, ഗ്രാമ ചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗബന്ധുരേ, നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു, ഓ സന്ധ്യമയങ്ങും. ഇന്നത്തെ അതിഥി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വളരെ പരിചിതനായ ഒരു കലാകാരനാണ്. ഞാനും ആ വ്യക്തിയുമായി ഒരുപാട് സ്റ്റേജ് ഷോസ് പങ്കിട്ടിട്ടുണ്ട്, വിദേശത്തും സ്വദേശത്തും. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അഭിനേതാവാണ്, തിരക്കഥാകൃത്താണ്, എന്നു വേണ്ട ഒരു സകല കലാവല്ലഭനാണ്. പറയുമ്പം മനസ്സിലാവും, നിങ്ങളുടെ സ്വന്തം അല്ല നമ്മുടെ സ്വന്തം സാജൻ പള്ളുരുത്തി. വിനയപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാജൻ പള്ളുരുത്തി. നമസ്കാരം സാജൻ. നമസ്കാരം. ഒരുപാട് നാളായി കണ്ടിട്ട്. ഒത്തിരി നാളായി അല്ലേ? അതെ അതെ. കാരണം? കാരണം മറ്റൊന്നുമല്ല, കാര്യം ദൈവത്തിന്റെ ചില വികൃതികളാണ്. കാരണം നമ്മൾ കൂടിയിരുന്നതൊക്കെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ചാണ്. കലാപരിക്കാരന്മാരും കലാകാരികളും എല്ലാം ഒരുമിച്ച് കൂടുന്നത് അതാണ്. പ്രകൃതി അങ്ങനെ ഒരു വശം നമുക്ക് തന്നപ്പോ ആൾക്കൂട്ടങ്ങളില്ലാതുകൊണ്ട് കലാകാരന്മാർ ഒരുമിച്ച് കൂടാറില്ല. എന്തായാലും പറയാം നേടാം എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, നേടുന്നു. സാജൻ. യെസ്. എന്തുകൊണ്ട് വിശേഷം? പിന്നെ നല്ല തന്നെ കേട്ടോ. അങ്ങനെ പോണു. പുതിയ സിനിമകളും എല്ലാം ഉണ്ടോ? പടം ഒരു ഇന്നലകളുണ്ട്, ശിവരാത്രി ഉണ്ട്, കടന്നല്ലുണ്ട്, വലിയ കുഴപ്പമില്ലാതെ കുറച്ച് പടങ്ങൾ. ഞാൻ വിചാരിച്ചോ ഒരു പടവും രണ്ടു പടവും ആയിരിക്കും. ഇപ്പൊ തുരുതുര ഒരു അഞ്ചാറ്. ആ ഒരു ഗ്യാപ്പില് ചെറിയ ചെറിയ പടങ്ങളാണ് ഒരു. അപ്പൊ അറിയാലോ, വിളിക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മേരാനൻ അഴകനൊക്കെ ഇനി ഇറങ്ങാൻ കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ചെയ്ത് തീർത്ത പടങ്ങള് അതിൽ മൂന്നാളിനെ ഡബ് ചെയ്തു. ഇനി അതൊന്ന് രണ്ടു മൂന്നെണ്ണം കൂടി ഡബ് ചെയ്യണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാം. ആദ്യത്തെ സെഗ്മെന്റ് കേറി വാടാ മക്കളെ. സാജൻ, ഇന്ന് സാജന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും അയലത്തെ അദ്ദേഹം എന്ന സിനിമയിൽ നിന്നാണ്. ജയറാം, ഗൗതമി കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? കടക്കാം. അപ്പം ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കുന്നു, ശ്രദ്ധിക്കൂ. സിനിമയുടെ തുടക്ക ഭാഗത്ത് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഏത് രീതിയിലാണ്? എ പശ്ചാത്തല സംഗീതത്തോടെ, ബി ഒരു ഗാനത്തിന്റെ അകമ്പടിയോടെ, സി ഇതൊന്നുമില്ലാതെ. അയലത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുറെ നാൾ മുമ്പ് കണ്ട ഒരു സിനിമയാണ്. ഇതൊന്നുമില്ലാതെയാണ് ആണല്ലേ? അതെ. ഓപ്ഷൻ സി ഇതൊന്നുമില്ലാതെ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ കിടക്കട്ടെ. സോ സാജന്റെ ആദ്യ സിനിമ പുത്തുമ്പി പൂവാലമാരും എന്ന സിനിമയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചു ജഗതി ചേട്ടനോടൊപ്പം. അതിനുശേഷം എന്നെ എങ്ങനെയാണ് ചാൻസ് കിട്ടി? അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാട്ടുകാരനും ഫ്രാൻസിസ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എവിടെയെങ്കിലും ഞാൻ കൂടെ നടക്കുന്നത് കൊണ്ട് ഉണ്ടാകണമെന്ന് തോന്നി. പക്ഷെ അതൊരു മലയാള സിനിമയിലെ ഏറ്റവും നല്ല അഭിനേതാവായിട്ടുള്ള ഹാസ്യത്തിൻ്റെ സാമ്രാട്ടായിട്ടുള്ള ഒരാളോടൊപ്പം ഒരു ഡയലോഗ് പറയുക, അതായിരുന്നു എൻ്റെയും ആഗ്രഹം. എന്തായിരുന്നു ഡയലോഗ്? സാറി, ഈ ക്ലാപ്പന എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ എന്ന് പറഞ്ഞു വരുന്നതാണ് ഈ സാധനം. പക്ഷെ അതങ്ങനെ പറയാൻ കഴിയുമ്പോൾ നമുക്ക് അന്നൊക്കെ അങ്ങനെ ഒരു ഒരു സിനിമയിൽ ഒരു ചെറിയ അവസരമാണെങ്കിലും വലുതാണ്, അതും ബഹുമുഖ പ്രതിഭയോടൊത്ത്. അതിനുശേഷം ജയരാജ് സാറിൻ്റെ കണ്ണകിയാണ്. അതിൽ മുഴനീള കഥാപാത്രവും അതിനൊരു തുടക്കവും ഒടുക്കവും ആ സിനിമയും ഗംഭീരമായിരുന്നു. അതൊരുപാട് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കൈതപ്രം വിശ്വാസം ചേട്ടൻ ആ ഓർമ്മ ഒന്ന് പുതുക്ക്. കരുനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി കണ്ടെങ്കിലൊന്നു കൊതിച്ചു കണ്ണിൽ കനകച്ചിലങ്ക കിലുങ്ങി. സൂപ്പർ സോങ്. ഭയങ്കര പാട്ടാണ് ഈ പാട്ട്. ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷേ ചിത്രത്തിലെ ഫീമെയിൽ സോങ് ആണ്. അതെ 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 അതെ.
എല്ലാ പാട്ടും നല്ല പാട്ടാണ്. നല്ല പാട്ടാണ്. കൈതപ്പുറം വിശ്വനാഥൻ അല്ലേ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷെ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ജീവിക്കുകയാണ്. അപ്പൊ സി ഇതൊന്നുമില്ലാതെ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. 2,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സോ രണ്ടാമത്തെ ചോദ്യം, ഈ സിനിമയുടെ കഥ നടക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്താണ്? എ ശാന്തിനഗർ, ബി ശാന്തിപുരം, സി ശാന്തിഗിരി. ശാന്തിനഗറാണ്. ശാന്തിനഗർ. സോ എ ശാന്തിനഗർ ഞാൻ എടുത്ത് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. കുറെ കാലം, ഒരു 9.5 വർഷം കാണാനേയില്ലായിരുന്നു. എവിടെ പോയി? അല്ല, നമ്മൾ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കലാരംഗത്ത് തന്നെ ഞാൻ മാറി നിന്ന് കളഞ്ഞൊരു സമയമാണ്. കാരണം ഓടി നടന്ന സ്റ്റേജിൽ പരിപാടി, ഒത്തിരി പ്രോഗ്രാംസിൽ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്മ സുഖമില്ലാതാകുന്നത്. അതിനെ ട്രീറ്റ്, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാൻ രണ്ടുപേരാണ്. ഒരു ബ്രദറും. ബ്രദർ എന്ത് ചെയ്യുന്നു? അവൻ ഭിന്നശേഷിക്കാരനാണ്, ബുദ്ധി ഇല്ലാത്തൊരു ആളാണ്. അവന്റെ കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്തു കൊടുക്കണം. അപ്പൊ അമ്മയ്ക്ക് അവനെ കുറിച്ചൊരു ടെൻഷൻ ഉണ്ട്. ആ സമയത്താണ് പ്രഷർ കയറിയിട്ട് അമ്മായി 10-27 ദിവസം വെന്റിലേറ്റർ ആവണം. അമ്മയുടെ മരണം, അതിനുശേഷം അച്ഛൻ ഒരു 9.5 കൊല്ലം തളർന്ന് കിടപ്പായിപ്പോയി. ഓ, അപ്പൊ ഒരു മുറിയിൽ അച്ഛനുണ്ട്, ഒരു മുറിയിൽ അനിയനുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, ഈ സമയത്ത് നമുക്ക് ഓടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അന്ന് ഇവരെ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങ് നിന്നു. ആ ഒരു 9.5 വർഷം ശരിക്കും എനിക്കൊരു വനവാസമായിരുന്നു. സാജന്റെ ജീവിതത്തിൽ അത് ഒരുപാട് നന്മകൾ വരുത്തും കേട്ടോ. പക്ഷെ ആ സമയമായിരുന്നു ഒത്തിരി അവസരങ്ങൾ എന്നെ തേടി വന്നത്. പക്ഷെ അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞല്ലാത്തിന്നും ഒഴിവായി. ഓടിപ്പോകാൻ പറ്റുന്ന പരിപാടിയൊക്കെ ചിലപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, സ്റ്റേജിൽ കയറുന്നു, അടുത്ത ഫ്ലൈറ്റിന് ഞാൻ നേരം വിളിക്കുമ്പോൾ വീട്ടിൽ വരുന്നു. അപ്പോൾ ആ വേദനയൊക്കെ മനസ്സിൽ അല്ലേ, ടെൻഷനാണ് ആ സമയത്ത്. ഒരു ഫോൺ വീട്ടിൽ നിന്ന് വരുമ്പോൾ വൈഫിന്റെ കോൾ ആണെന്ന് അറിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛൻ വീട്ടിൽ. സാജന്റെ ജോലി എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കല, പക്ഷേ മനസ്സ് മുഴുവൻ വേദനയാണ്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഏതൊരു മനുഷ്യനും തകർന്നു നിൽക്കുന്ന സമയമാണ്. കാരണം വേറൊന്നുമല്ല, ഒരു കലാകാരൻ ഓടി നടന്ന് പ്രോഗ്രാം ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ അവസരങ്ങൾ വരുന്നു, ഇതൊന്നും ചെയ്യാതെ അച്ഛനും അനിയനും വേണ്ടിയിട്ട് ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ജയിൽവാസം തന്നെയായിരുന്നു. വനവാസം നമ്മുടെ തമ്മിൽ. പിന്നിപ്പോ ഉയർച്ച, അച്ഛന്റെ മരണമാണ്. അച്ഛന്റെ മരണം എന്ന് പറയണത് അതും ഒരു കർക്കിടകത്തിലാണ്. അപ്പോ അതൊക്കെ ഞാൻ രാമായണം വായിക്കുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് മരണവും ആ ഒരു സമയത്ത് നമുക്ക് അനുഭവം ഫീൽ ചെയ്തെന്നാണ്. അടുത്തു വരുന്നു. അപ്പൊ അച്ഛൻ എന്റെ കൈ കൊണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതെന്ന് അറിയുമ്പോൾ, നമ്മൾ ഇത്ര നാളും ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല. ഉണ്ട്, അച്ഛൻ അമ്മ മരിച്ചിട്ട് ഇപ്പൊ ഒരു 13 കൊല്ലം, അച്ഛൻ മരിച്ചിട്ട് ഒരു 4 വർഷം. അതിനിടക്ക് ഞാനൊന്ന് മരിച്ചു. അപ്പൊ എന്റെ വാർത്ത FB വന്നു, അത് പത്രത്തിൽ വന്നു, പത്രം ഒഴിച്ചിട്ട് മാധ്യമങ്ങളെല്ലാം പൊട്ടിഘോഷിച്ചു. അപ്പൊ അത് ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചിട്ടുണ്ട്, പലരും വരും വിളിച്ചു ചോദിക്കും, ഞാനിപ്പോ ജീവിച്ചിരിക്കുകയാണ്. പിന്നെ അത് ഉച്ചക്കത്തെ വാർത്തയിലൊക്കെ വരെ വന്നു. അപ്പൊ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇല്ല മരിച്ചിട്ടില്ല, അത് കലാഭവൻ സാജനാണ് മരിച്ചത്, എന്റെ പടം വെച്ചാണ്. അങ്ങനെ ഇതെല്ലാം കടന്നുപോയ വഴികളാണത്. എന്തായാലും കൊറേ ശരിദശ അല്ലേ? പോയി അല്ല, അതെല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവും, പിന്നെ നമുക്ക് പിടിച്ചു നിർത്തുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ആക്ഷൻ ഹീറോ ബിജു ചെയ്തു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു. വൈഫ് എന്ത് ചെയ്യുന്നു? വീട്ടിൽ തന്നെ, വീട്ടമ്മ. പിന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട് അവിടെ. ഇങ്ങനെ അവര് കുറെ കാലം ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുന്നത് കൊണ്ട് എനിക്കുണ്ടായ ഒരു തിരിച്ചുള്ളൊരു ഹെൽപ്പാണത്. ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഷോപ്പ് നമുക്ക് ഇട്ടിട്ട് അവിടെ ഇടക്കൊന്ന് പോയിട്ട് വരിക, അത്രേ ഉള്ളൂ. എന്ത് ഷോപ്പാണ്? ലേഡി ഷോപ്പാണ്. ലേഡി ഷോപ്പ്. കലാപരമായിട്ട് ഡാൻസറാണ്. അത്യാവശ്യം എല്ലാ ശാസ്ത്രീയ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യും. സിനിമാറ്റിക് ആണെങ്കിലും സിനിമാറ്റിക്കിനേക്കാൾ കൂടുതൽ അവര് ക്ലാസിക്കും തിരുവാതിരയൊക്കെയാണ്. സോ എ ശാന്തിനഗർ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വീണ്ടും 2,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. സാജൻ ഈ അക്ഷരം കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ, കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പറയുന്നത്? അല്ല, ഞാൻ പൊതുവേ മലയാളം കൂടുതൽ നന്നായിട്ട് എടുത്തു പഠിച്ച ഒരാളാണ്, സംസ്കൃതവും പഠിച്ച ഒരാളാണ്. അപ്പൊ എന്റെ സംസാരം പൊതുവേ ഒരു ഇത്തിരി സ്പീഡാണ്. പക്ഷെ എനിക്ക് സ്പീഡിൽ പറയുമ്പോൾ എനിക്ക് അക്ഷരത്തെറ്റ് കുറവാ. എനിക്ക് സ്ലോയിൽ പറഞ്ഞാൽ പ്രശ്നമാവും, ചിന്ത കൊടുത്താൽ പോയി. എന്ന് ചിന്തിച്ചല്ലേ ഇത് പറയും. ഇതിങ്ങനെ അങ്ങോട്ടൊരു യാത്രയാണ്. അപ്പൊ അതിലൂടെ അന്ന് തിലകചേട്ടന്റെ മകൻ ഷമ്മി തിലകനാണ്, ഷമ്മി ചേട്ടനാണ് എനിക്ക് ഈ മകാരം മത്തായിയുടെ ഒരു പ്രോഗ്രാം കാണിച്ചു തരുന്നത്. അതിൽ നിന്ന് ഞാൻ പിന്നെ ഒരു ഉത്തേജനമായിട്ട് നമ്മളത് പഠിക്കുകയും ദീർഘമായിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ?
ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഇടക്ക് ഞാൻ എഴുതിയ രചനകളിലേ ഞാൻ എടുത്തു വെച്ച് നോക്കിയത്, നമ്മൾ ഈ ആറ്റം മുതൽ ഈയറ്റം വരെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ യാത്രയിൽ നമുക്കൊക്കെ അറിയാമല്ലോ ഈ യാത്രകൾ ഇങ്ങനെ പോകുന്ന വഴിയെക്കുറിച്ച് നമുക്ക് ചിന്തകളൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഈ യാത്രകളുടെ പ്രത്യേകത. അപ്പം നമ്മൾ കാസർഗോഡ്, അതിനകത്ത് ഒരു ഇറു, കണ്ണൂർ, പയ്യന്നൂർ, കരിവള്ളൂർ, വെള്ളൂര്, നേരെ നിലമ്പൂരി, അത് കഴിഞ്ഞ് മലബാർ, മലബാറിൽ വന്ന തൃശ്ശൂർ, തൃശ്ശൂരിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂർ, പറവൂർ, തൃപ്രയാർ, ഇങ്ങനെ കറങ്ങി കലൂരി വരും. കലൂരിൽ നിന്ന് അരൂരി, അത് നമ്മൾ നേരെ വയലാറ്, തുറവൂരി, അടൂരി, കിളിമാനൂരി, പൂവാറ്, മൊത്തത്തിലൊരു ഇറ. അപ്പം ഇറ എന്നുള്ള അക്ഷരത്തെക്കുറിച്ച് ഞാൻ കുറേയധികം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുമാരേട്ടൻ്റെ ഒരു ഇറുണ്ട്, എം ജി ശ്രീകുമാർ എന്ന് പറയുമ്പോൾ, യേശുദാസിൽ ഇറില്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയണേലും ഒരു ഇറുണ്ട്. എ ആർ റഹ്മാൻ എനിക്കിഷ്ടമാണ്, എ ആർ റഹ്മാനിൽ ഒരു ഇറുണ്ട്. അമിതാഭ് ബച്ചനെ ഇഷ്ടമല്ല, ധർമ്മേന്ദ്രയിൽ എനിക്കിഷ്ടമാണ്, ധർമ്മേന്ദ്രയിൽ ഒരു ഇറുണ്ട്. അപ്പം മമ്മൂക്കയെ ഇഷ്ടമല്ല, മമ്മൂക്കയിൽ ഇഷ്ടമല്ലെങ്കിലും മമ്മൂക്കയുടെ മകനായ ദുൽഖറിനെ ഇഷ്ടമാണ്, കാര്യം ദുൽഖറിൽ ഇറുണ്ട്. ഇങ്ങനെ ഇറ് കടന്നു പോകുന്ന അതെല്ലാ രംഗത്തും ഉണ്ട്. മൊത്തത്തിൽ ഈ ഇറ് വരുന്നതാണ് ഇഷ്ടം. ആ ഇറ് എന്നുള്ള ഒരു പദം, ഒരു വാക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു സുഖമുണ്ട്. ആ ഒരു സുഖമുണ്ട്. നമ്മളിപ്പോൾ സാമ്പാറായാലും അച്ചാറായാലും കോളിഫ്ലവർ ആയാലും ചോറായാലും കിണറിൽ കിണറിൽ ഇറങ്ങും, പുള്ളി കുളത്തിൽ കുളിക്കില്ല, കിണറിൽ ഇറുണ്ട് എന്നൊക്കെ പറയുന്നത് ഓരോ കണ്ടുപിടുത്തങ്ങളാണ് അതെല്ലാം വാക്കുകളിൽ. ഓക്കെ, സോ മൂന്നാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ കാണാം. എങ്ങനെ ഉണ്ടാശാന്? അയൽവാസി, ഒരു ദരിദ്രവാസി, ടി പി ബാലഗോപാലന്റെ അമ്മേ, അരപ്പെട്ട ഗ്രാമത്തിൽ. അവളല്പം വൈകിപ്പോയി. ആദ്യ രാത്രിക്ക് മുമ്പ് നക്ഷതങ്ങൾ മണിച്ചപ്പ് തുറന്നപ്പോ സൗന്ദര്യ പിണക്കം ഇഷ്ടമാണ്. പക്ഷേ പോസ്റ്റ്മാനെ കാണാനില്ല. കണ്ടവരുണ്ടോ? അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സുനിൽ വയസ് 20, അതോ ലോകം പുത്താരം കൊണ്ട് പിവോ. തമ്മിൽ തമ്മിൽ ഒന്നും മിണ്ടാത്ത ഭാര്യ, വ്യാമോഹം, അച്ചുവേട്ടന്റെ വീട്, വിൽക്കാനുടെ സ്വപ്നങ്ങൾ, കാണാൻ മറയത്ത് അവളുടെ രാവുകൾ, ഒടുവിൽ കിട്ടിയ വാർത്ത, ആറാം വാട്ടിൽ ആഭ്യന്തര കലകം, എല്ലാം ന്യൂ അറൈവൽസ് ആണ്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അതെ അതെ, കണ്ടതും ഒരുപാട് തന്നെ. ചോദ്യം, ഈ സിനിമയിൽ ജഗതി ശ്രീകുമാർ നടത്തുന്ന വീഡിയോ ഷോപ്പിന്റെ പേരെന്താണ്? എ സജീസ് വീഡിയോ, ബി ചാണ്ടീസ് വീഡിയോ, സി കളർഫുൾ വീഡിയോ. ചാണ്ടീസ്. ചാണ്ടീസ്. ബി ചാണ്ടീസ് വീഡിയോ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു അവിടെ ഇരിക്കട്ടെ. ഈ സിനിമാ പേര് കൊണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോ? അതെ 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 അതെ. അതെന്താണത്? അല്ല, സിനിമാ പേരുകൾ കൊണ്ട് നമ്മൾ സിനിമാ പേരുകൾ മൊത്തം അത് 600-625 സിനിമാ പേര് കൊണ്ടാണ് അന്നാ 20 വർഷം മുമ്പ് ഞാൻ രാജൻ പി ദേവിൻ്റെ സമിതിയിൽ ഒരു നാടകം എഴുതിയത്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് പുസ്തകം ഇറക്കിയപ്പോൾ അത് 1500 സിനിമ പേരുകൾ കൊണ്ട് വർത്തമാനം പറയുകയാണ്. ആ സിനിമാ പേരുകൾ സാധാരണയുടെ അന്ന് നമ്പർ 20 മദ്രാസ് മെയിൽ വെച്ച് ആദ്യമായി സ്ഫടികം പോലെ പവിത്രമായ നിന്റെ മുഖം കണ്ട സന്ദർഭത്തിൽ അതുവരെ മനസ്സിൽ ആഞ്ഞു വീശിയിരുന്ന കുടണയും കാറ്റ് ഒരു കനൽക്കാറ്റ് പോലെ പിൻവാങ്ങി. പക്ഷെ ഇന്നൊരു കുടക്കീഴിൽ മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു എന്നൊക്കെ പറയുന്ന ഒന്ന് കുറച്ച് പറയുന്നു കേക്കട്ടെ. കാരണം വേറൊന്നുമല്ല, കേട്ടപ്പോൾ ഒരു നല്ല സുഖം. ഞാൻ നോക്കാം, കാര്യം അതൊരു ഓർമ്മയാണത്. ഓടയിൽ നിന്ന് ഇനിയെങ്കിലും ഈ നാടുണരുമെന്ന പ്രതീക്ഷയുടെ കഥയിലേക്ക് ഹൃദയം സാദരം സ്വാഗതം. ഈ കഥ ഒരു നുണക്കഥയല്ല, ഒരു പൈങ്കിളിക്കഥയല്ല, ഒരു സങ്കീർത്തനം പോലെ, ഒരു മാടപ്രാവിന്റെ കഥ പോലെ ഈ കഥ ഇവിടെ തുടങ്ങുന്നു. ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മ കൈലവും കൂടെ ദേശത്ത് ആറാം തമ്പുരാനെ കാണാൻ അറിയത്തുള്ള പ്രേമസല്ലാപത്തിൽ ആരോരും അറിയാതെ കൊച്ചമ്പുരാട്ടി കിട്ടിയ സമ്മാനമാണ് കിളിക്കാൻ പറ്റിയ രാധി എന്ന പെൺകുട്ടി. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി പാടലിപുത്രത്തിലെ കുലപതിയെ പോലെ, വടക്കമ്പീരഗാഥയിലെ നായകനെ പോലെ, അറബിക്കഥയിലെ രാജകുമാരനെ പോലെ, കണ്ടം വെച്ച കൂട്ടുമിട്ട് അറബിയിൽ നിന്ന് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിലെത്തുന്നു നമ്മുടെ കഥാനായകൻ. അവൻ അനന്ത പത്മനാഭൻ, നമ്പർ 1 സ്നേഹതീരത്തെ നമ്പർ 20 മദ്രാസ് മെയിൽ വന്നിരിക്കുന്നു. ആ ശുഭയാത്രയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവെച്ച ഫ്രണ്ട്സിനോട് ലാൽസലാം പറഞ്ഞ് ബാബുമോൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എൻ്റെ സ്വന്തം ജാനൈക്കുട്ടി, നിന്നീ അടപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ നിന്നും പുഷ്പ വിമാനത്തിലെത്തി ബോംബെയുടെ തലസ്ഥാനമായി ന്യൂഡൽഹിയിലെത്തിക്കും. അനന്തരം മണ്ണപ്പ കിട്ടാറുന്ന ഫാഷൻ പരേഡും മിമിസ് പരേഡും കൺകെട്ടും ഇന്ദ്രജാലവും എല്ലാം നിനക്ക് ഞാൻ കാണിച്ചു തരും. ഇത് സത്യം, അമ്മയാണേ സത്യം, അമ്മയാണേ സത്യം. സൂപ്പർ ആയിട്ടുണ്ട്. സോ ബി ചാണ്ടീസ് വീഡിയോ ശരിയാണ്. സമ്മാനം, അതാണല്ലോ അതിന്റെ ഒരു അത് അല്ല ഇത്. നാലാമത്തെ ചോദ്യം, ഈ സിനിമയിൽ പത്രക്കാരന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ആരാണ്? എ മാമുക്കോയ, ബി മാള അരവിന്ദൻ, സി ബോബി കൊട്ടാരക്കര. മാമുക്കോയ. ഒരു മകാരം അല്ലേ? അതെ അതെ, മാമുക്കോയ. മാമുക്കോയ. എ മാമുക്കോയ ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു അവിടെ കിടക്കട്ടെ. ജീവിതത്തിൽ ഒരു കള്ളനാണല്ലേ? ഞാനോ? ആ ഇല്ല, പക്ഷെ ഒരു ആരോപണം ഉണ്ടായല്ലോ. ആ ആ അതെ, ശരി ശരി ശരി. ആ എനിക്ക് അതെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനന്ന് ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. അപ്പം ഞാൻ
പാരഡി രംഗത്തെ കുലപതിയാണ്. അപ്പോൾ പാരഡി ഒരു റൂട്ട് വന്നപ്പോൾ വി ഡി രാജപ്പൻ അതിനകത്തൊരു ഘടകമായിട്ട് വരണം. ഞാനും അദ്ദേഹവും കൂടി ഒരുപാട് പ്രോഗ്രാം ഒരുപാട് രാജ്യങ്ങളൊക്കെ കറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ എഴുതിയിട്ടുള്ള എന്നെ ഞാൻ ആശാരം എന്ന് വിളിക്കുന്നു, എന്നെ ശിഷ്യ എന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു ബന്ധമായിരുന്നു. പ്രായത്തിൻ്റെ ഒരു ഇത് വന്നപ്പോൾ അദ്ദേഹം കിടപ്പിലായി. അപ്പോൾ അദ്ദേഹത്തെ ആ രംഗത്തേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ വീട്ടിൽ ചെന്നൊരു വീഡിയോ ചെയ്യണം. വന്നാണെങ്കിൽ ഞാൻ പൊള്ളിക്കിടക്കുന്നൊരു സന്ദർഭമാണ്, എനിക്ക് പെട്ടെന്നൊരു പൊള്ളലുണ്ടായിട്ട്. പക്ഷെ അത് മറച്ചു വെച്ചിട്ട് ഞാൻ ക്യാമറമാനെയും കൊണ്ട് അവരുടെ വീട്ടിൽ ചെല്ലുകയും മക്കളോട് സംസാരിക്കുകയും അവശ നിലയിൽ കിടക്കുന്ന ഒരു അച്ഛനെ പുറത്ത് കാണിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് പുറലോകം അറിയണമെന്ന് കൊണ്ട് നമ്മളവിടെ ചെന്നു. ഒത്തിരി നേരം ഷൂട്ട് ചെയ്തിട്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും അദ്ദേഹം ഓർമ്മയിൽ വന്നത്. അന്ന് അന്ന് അത്ര പോലും പറ്റുന്നില്ല, മറ്റതെല്ലാം ഓർമ്മ ശക്തിയും വാതോരാതെ പറയുന്ന ആളാ, പാട്ട് പാടുന്ന ആളാ. അത് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നു. ഈ ഷൂട്ട് അന്ന് നമ്മൾ സംപ്രേഷണം നടത്തി, അത് സുരേഷ് ഏട്ടൻ കണ്ടു, സുരേഷ് ഗോപി കണ്ടു. കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം ഈ ഒരു കലാകാരനോടുള്ള ബഹുമാനോ ആരാധനയും ഒക്കെ കൊണ്ട് 100,000 രൂപ ഞാൻ വി ഡി രാജപ്പന് തരുന്നു എന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു. അതും ടെലികാസ്റ്റ് കഴിഞ്ഞു. അത് അവരുടെ വീട്ടുകാർ കണ്ടു. ചേച്ചി അപ്പോൾ അറിയാലോ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ടത് നമ്മളെ വിളിക്കും, ആ പൈസ എന്നാ കിട്ടണത് അല്ലെങ്കിൽ എന്നാ വരുന്നത് എന്നാ തരുന്നത്. നമുക്ക് പെട്ടെന്ന് ചാനൽ അങ്ങനെ തരില്ല, ചാനൽ നമ്മുടെ കയ്യിൽ ചാനലിലാണ്. ആ അന്നൊരു ചാനലിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം ചെയ്തത്, ചാനലിലൂടെയാണ് അത് ടെലികാസ്റ്റ് ചെയ്തത്. ഇത് സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്നാണോ അതോ സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിൽ നിന്ന്? ചാനലിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലം ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് കൊടുക്കാം, ഈ കലാകാരനെ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കൊണ്ട് കൊടുക്കണമല്ലോ, അത് 100,000 ആണെങ്കിൽ തിരിച്ച് എന്റെ കയ്യിലേക്ക് ചാനൽ തരുമ്പോ എന്റെ ടി ഡി എസ് കട്ട് ചെയ്തിട്ട് അല്ലാതെ കറക്റ്റ് 100,000 രൂപ പിന്നെ എനിക്ക് തരില്ല. അപ്പൊ അതിൽ 10,000 രൂപ മാറ്റിയിട്ട് ബാക്കി 90,000 രൂപ എഴുതി തന്നു. ഈ ചെക്കും കൊണ്ട് ഞാനവിടെ പോയി. പക്ഷെ അതിൽ പറഞ്ഞത് 100,000 അല്ലേ, അതെങ്ങനെ 90 ആയി? അപ്പൊ 10 സാധനം. സത്യത്തിൽ അതാണ് കഥ. പക്ഷെ അതിനുവേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ടു, അയാൾ എടുത്തതായിരിക്കും, അയാൾ മോഷ്ടിച്ചതായിരിക്കും. സത്യത്തിൽ നമ്മുടെ ബാച്ചിൽ ഒരുമാരിപ്പെട്ടവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, അത് കട്ട് ചെയ്യാതെ തരില്ല. അപ്പൊ അത് ചേച്ചി അറിയാതെ പലരോടൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പറഞ്ഞത്. പക്ഷെ അതൊരു പത്രം, ചെറിയൊരു രാവിലെ ഇറങ്ങണ പത്രമല്ല, വൈകിട്ടത്തെ പത്രക്കാരൻ നന്നായി എഴുതി അത് ചേച്ചിയെ പറ്റിച്ചു, അല്ലെങ്കിൽ ആ വിടിരാജപ്പനെ പറ്റിച്ചു, പൈസ അപഹരിച്ചു. പിന്നീട് ആ പത്രക്കാരൻ കാര്യം പറഞ്ഞു മനസ്സിലായപ്പോഴും അദ്ദേഹം തന്നെ എന്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങൾ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കണം, ഇതിങ്ങനെയാണ് എന്റെ സംഭവം, നിങ്ങൾ വിളിക്കണമെങ്കിൽ ചോദിക്കാം. സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി അദ്ദേഹം തിരിച്ചത് എന്നോട് പറഞ്ഞു. എനിക്കറിയാം അതെനിക്ക് വളരെ മാനസികമായിട്ട് എന്നെ വളരെ വിഷമത്തിലാക്കിയത്, കാരണം ഞാൻ കാരണമാണത് ഷൂട്ട് ചെയ്യാനിട വന്നത്, ഞാൻ കാരണമാണത് സുരേഷ് ഏട്ടൻ കാണാനുള്ള അവസരം കിട്ടിയത്. സോ എ മാമുക്കോയ ഉത്തരം ശരിയാണ്, 2,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്, ഇതിന്റെ അത്, അതിന്റെ ഇത്. സോ 5-ാമത്തെ ചോദ്യം, ഒരു വീഡിയോ. സ്വന്തം നിഴലുമായി ഞാനാടാം നാടകം, അഴകിൽ സ്വയം മറന്നോടിയകലും സഖി നീലാക്കോടി തേടും തൊഴിൽ വരില്ലയോ സ്നേഹം തുളുമ്പുന്ന സംഗീതമോ എൻ്റെ സ്വന്തം കഥയുമായി. മനോഹരമായ ഗാനം. ചോദ്യം, ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? എ മോഹൻ സിത്താര, ബി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, സി ജെറി അമൽദേവ്. ജെറാമേട്ടൻ പെരുമ്പാവൂരുകാരനാണ് അല്ലേ? രാജസേനൻ ചേട്ടന്റെ പടമാണ്, അവരുടെ ഒരു കൂട്ടുകെട്ടിൽ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് കൂട്ടട്ടെ. ബി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എടുത്തിട്ട് പോട്ടുണ്ട്. സമയം ഏകദേശം തീരാൻ പോവാണ്, അപ്പം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും ഉറപ്പായിട്ട് വന്നേ പറ്റൂ. ഞാൻ വരണം വരണം, പക്ഷെ കൂടെ ആരെ കൊണ്ടുവരും? മകനെയാണോ മകളെയാണോ അതോ ഭാര്യയാണോ? ആരെ മക്കള്? കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കുടുംബസമേതം ഒരു യാത്ര ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, അപൂർവ സന്ദർഭങ്ങളിലാണ് ഞങ്ങളുടെ യാത്ര. അല്ലെങ്കിൽ ഞാനും വൈഫ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ മക്കൾ നിൽക്കണം, ഇല്ലെങ്കിൽ മകൻ ഒന്ന് പുറത്തേക്ക് പോയാൽ വൈഫ് അവിടെ നിൽക്കണം, ഞാൻ പരിപാടിക്ക് പോയി. കാരണം വീട്ടിലെപ്പോഴും ഒരാൾ വേണം, ബ്രദർ ഉള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഒരുമിച്ച് യാത്ര വളരെ അപൂർവമാണ്. പിന്നെ അവനെയും കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും പടനിക്കായാലും ഗുരുവായൂരായാലും ഒക്കെ പോകുമ്പോഴും ഒരുമിച്ച്, ഇവർക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് എന്ന് തൊഴാനുള്ള പറ്റില്ല, ഞാൻ അവനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഇവർ തോഴുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ
അങ്ങനെ ഒരു യാത്ര വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അതൊരു ബോറാ. അപ്പൊ അതുകൊണ്ട് ഭാര്യയുമായിട്ട് വേണേ ഞാൻ വരാം. ഭാര്യയുടെ പേര് ഷിജില. ഷിജില. അപ്പോൾ ഉറപ്പായിട്ട് ഷിജിലയായിട്ട് നാളെ രാത്രി 8 മണിക്കുള്ള എപ്പിസോഡ് നമ്മൾ തകർക്കണം. ഓക്കെ ഓക്കെ. പറഞ്ഞിരിക്കുന്നത് ബി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അതെ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ ഏതിൻ്റെയും ഒരു ഇത്, ഏതിൻ്റെയും ഒരു അത്, അതിൻ്റെ ഇത്, ഏതിൻ്റെ ഏതിൻ്റെ പറയാം, നേടാം, പണം നേടാം, അതിൻ്റെ ഒരു ഇത്. സോ ഇന്നത്തെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, സാജൻ ഒരു ചെറിയ തുടക്കം കുറിച്ചത് മാത്രമേ ഉള്ളൂ. എന്തായാലും നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സാജൻ പറയുന്ന സാജന്റെ കരുത്ത് എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. അതെ അതെ, ഷിജില. സ്വന്തം മരണ വാർത്ത പോലും വന്നു അല്ലേ? എനിക്കപ്പോ മനസ്സിലായില്ല, പിന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഓരോരുത്തരും ഇങ്ങനെ വന്നു പോണതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായത്. അമേരിക്ക എന്നൊക്കെ ഒരേ അമ്മമാരൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു, അതായിരുന്നു ഏറ്റവും സങ്കട സീൻ. പിന്നെ ലൈവൊക്കെ ഇട്ടു വന്നിട്ട് കുറെ ലൈവൊക്കെ വന്നു, പത്രക്കാരോട് പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു, എന്നെ നേരത്തെ ഒന്ന് ഇരുട്ടറിന് മുമ്പ് നാട്ടിലെത്തിക്കണം, കാര്യം ഇന്ന് തന്നെ ആൾക്കാർ കാണണം. രാത്രിയാണ് ഞാൻ ചെന്നിറങ്ങണമെങ്കിൽ. ടുത്ത് പൈസ ഉണ്ട്, പക്ഷെ ഇവൻ ഇപ്പോഴും കുട്ടിയാ, കുട്ടി പ്രകൃതമാ. ഇവന്റെ മെമ്മറിയിൽ അച്ഛൻ ഇപ്പൊ അവനൊരു ചായ കൊടുക്കണെങ്കിൽ അവൻ എന്നോട് ചോദിക്കുക, അച്ഛനെ കൊടുത്താ, അമ്മനെ കണ്ടില്ലല്ലോ, അമ്മക്ക് ജോലി കിട്ടിയാ, ഈ ഒരു ചോദ്യം ഉള്ളു. അപ്പൊ ഇവന് കൊടുക്കുന്ന സമയത്താണ് ഇവർ ഇത് ചോദിക്കണത്. ചിലപ്പോ അപ്പൊ ചിലപ്പോ കുളിപ്പിക്കുമ്പോ, എടാ ഞാ അമ്മ ഇവിടെ ഇല്ലടാ, അമ്മ അമ്പലത്തിൽ പോയി എന്ന് പറയുമ്പോ.